സീനിയർ സിറ്റിസൺസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ ചെട്ടികുളം യൂണിറ്റ് ജനറൽ ബോഡി യോഗവും അംഗത്വ കാർഡ് വിതരണവും നടന്നു. നവചേതന ലൈബ്രറി പരിസരത്ത് നടന്ന പരിപാടി ജില്ലാ ജോയിന്റ് സെക്രട്ടറി പിരമ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് ഇ.വി. ജയദേവൻ അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് സെക്രട്ടറി സുധാകരൻ, ഏരിയ സെക്രട്ടറി കെ വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു. സ്കൂളിൽ പോകാൻ കഴിയാൻ പറ്റാത്തവരാണ്. കാരണം അവർക്ക് അച്ഛൻ്റെ അമ്മയുടെ കൂടെ ജോലിക്ക് പോയാൽ മാത്രമേ അവർക്ക് ജീവിക്കാൻ കഴിയുള്ളൂ എന്നുള്ളതാണ്. കാരണം അവിടെ കൂലി ലഭിക്കുന്നത് വളരെ കുറവാണ്. നമ്മുടെ അവിടെ ഉള്ള കൂലി കമ്പനി ഇപ്പോൾ തൊഴിലുറപ്പ് പദ്ധതി, തൊഴിലുറപ്പ് പദ്ധതിയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരുള്ളത് സ്ത്രീകളാണ് അല്ലേ. തൊഴിലുറപ്പ് പദ്ധതി ഇപ്പം ഇവിടെ അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതി പിന്നെ മുനിസിപ്പാലിറ്റിയിലും അതുപോലെ തന്നെ കോർപ്പറേഷനിലും ഉള്ളത് കേരളത്തിൽ മാത്രമാണ്. മറ്റേതൊക്കെ തന്നെ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി മാത്രമേ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലുള്ളൂ, കേരളത്തിൽ മാത്രമാണ് ഇവിടെ ഉള്ളത്. അത് തന്നെ ഇപ്പം ഇനി അങ്ങോട്ട് കിട്ടുന്ന കൂലി എന്ന് പറയുന്നത് 333 രൂപയാണ് ഇനി കൂലി ലഭിക്കുക. അത് തന്നെ നമ്മുടെ മറ്റ് ഇപ്പം കേരളത്തിലെ മറ്റ് തൊഴിലാളികൾക്ക് ലഭിക്കുന്ന കൂലി മിനിമം കൂലി സർക്കാർ കണക്കനുസരിച്ചിട്ട് 781 രൂപയാണ്. അപ്പം ആ കൂലിയുടെ അടിസ്ഥാനത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് കൂലി വർദ്ധിപ്പിച്ച് നൽകാമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് തൊഴിലുറപ്പിൽ പോകുന്ന ആൾക്കാർ ഇവിടെ ഉണ്ടാവും അല്ലേ. സ്ത്രീകളിൽ തന്നെ ഒരുപാട് ആൾക്കാർ തൊഴിലുറപ്പിൽ പോകുന്നില്ല. അപ്പൊ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ സംഘടന ആവശ്യപ്പെട്ടിട്ടുള്ളത്, NREG വർക്കേഴ്സ് യൂണിയൻ ആവശ്യപ്പെട്ടിട്ടുള്ളത് അവർക്ക് ലഭിക്കേണ്ട കൂലി 600 രൂപയായി വർദ്ധിപ്പിക്കണമെന്നും തൊഴിൽ ദിനങ്ങൾ 100 നിന്നും 200 വർദ്ധിപ്പിക്കണമെന്നാണ് ആവശ്യപ്പെട്ടുള്ളത്. ഈ 600 രൂപ നമ്മൾ കൂലി ആവശ്യപ്പെടാനുള്ള കാരണം അതാണ്. അതായത് കേരളത്തിലെ മറ്റ് തൊഴിലാളികൾക്ക് ലഭിക്കുന്ന കൂലി എന്ന് പറയുന്നത് സർക്കാരിന്റെ കണക്കനുസരിച്ച് നമുക്ക് 1000 രൂപയൊക്കെ കൂലി ഉണ്ട് ഓരോ മേഖലകളിൽ. അപ്പൊ സർക്കാരിന്റെ കണക്കനുസരിച്ച് ആവറേജ് ആയിട്ട് ശരാശരി 781 രൂപ.